അനുകരണീയം. ആ ജീവിതം അങ്ങനെയാണ്. പക്ഷേ ആർക്കും അനുകരിക്കാനാവാത്ത അർപ്പണ മനോഭാവത്തിൻ്റെ മാതൃകകളാണ് സിസ്റ്റർ മറിയം ത്രേസ്യ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ച് മടങ്ങിയത്. മനമർപ്പിച്ച് ആരാധനയോടെ മാത്രം ദർശിക്കാൻ കഴിയുന്ന മുഖം, ആരാധിക്കുന്നവർക്ക് ആത്മവിശുദ്ധി പകരുന്ന ചിന്തകളാണ് മറിയം ത്രേസ്യയുടെ ജീവിതയാത്രയിലേക്ക് മിഴിയോടിക്കുന്നവർക്ക് ലഭിക്കുക. ആഗോള കത്തോലിക്ക സഭയിലെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് സിസ്റ്റർ മറിയം ത്രേസ്യയും അഭിഷിക്തയാവുമ്പോൾ അത് കേരളത്തിലെ വിശ്വാസ സഹസ്രങ്ങൾക്കും ആത്മനിർവൃതിയുടെ നിമിഷങ്ങളാകും. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി അത് കൂടുതൽ കാത്തു സൂക്ഷിക്കാൻ അമ്മയുടെ ജീവിത വിശുദ്ധി, അമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നത് തീർച്ചയായിട്ടും സഹായിക്കും. കാരണം ഈ കാലഘട്ടം മുഴുവൻ ഞങ്ങൾ ഇതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാനസികമായും ശാരീരികമായും ആത്മീയമായിട്ടും ഞങ്ങൾ ഈ ഒരു വിശുദ്ധ പദവിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നു. ഇനി അമ്മയുടെ ഈ വിശുദ്ധ പദവി പ്രഖ്യാപനം അനേകം മക്കളിലേക്ക് ഇന്ന് എത്തിക്കഴിഞ്ഞു. അമ്മയെ എനിക്ക് തോന്നുന്നു ഒത്തിരി പേരൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ലോകം അമ്മയെ ഇതിലൂടെ ലോകം മുഴുവനും അമ്മ അറിയപ്പെടുകയാണ്. മൂല്യബോധമുള്ള ഒരു ലോക ജനതയെ വാർത്തെടുക്കാനായിട്ട് ഈ അമ്മയുടെ വിശുദ്ധപദ പ്രഖ്യാപനം തീർച്ചയായും കാരണമാകും. ആരായിരുന്നു ഈ മറിയം ത്രേസ്യ? സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി. പക്ഷേ ജീവിതത്തെ അനിതര സാധാരണമായ കാഴ്ചപ്പാടിലൂടെ കണ്ടതാണ് മറിയം ത്രേസ്യയെ വ്യത്യസ്തയാക്കിയത്. തൃശൂർ മാളയ്ക്കടുത്ത് പുത്തൻചിറയിൽ 1876 April 26 ത്രേസ്യ എന്ന പെൺകുട്ടിയുടെ ജനനം. ചിറമ്മൽ മങ്കിടിയാൻ തോമയുടെയും താണ്ടയുടെയും 5 ഇളയവൾ. ഗ്രാമത്തിൻ്റെ നന്മകളെല്ലാം നെഞ്ചേറ്റിയ ബാല്യമായിരുന്നു ത്രേസ്യയുടെയും. അമ്മ തികഞ്ഞ ദൈവഭക്തിയോടെയാണ് ത്രേസ്യയെയും സഹോദരങ്ങളെയും വളർത്തിയത്. പ്രാർത്ഥനാഭരിതമായിരുന്നു ഈ കുടുംബത്തിൻ്റെ ഓരോ സന്ധ്യകളും. കുരിശടയാളത്തിലെ സംശയങ്ങൾ ചോദിച്ച് അമ്മയെ അവൾ നിരന്തരം ഉത്തരം മുട്ടിച്ചുകൊണ്ടേയിരുന്നു. കുഞ്ഞുനാളിലെ തുടങ്ങി മറ്റു കുട്ടികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു ആളുടെ ശൈലികൾ. 3 പ്രായമുള്ളപ്പോൾ സ്വന്തം അമ്മയുടെ മടിയിലിരുന്ന് വ്യത്യസ്തമായിട്ടാണ് ആൾ ചോദിക്കുന്നത് ആരാണ് അമ്മയെ ഭാവ പുത്രൻ രൂഹ എന്ന്. അതുപോലെ അവളുടെ കളികളിലും വളരെ വ്യത്യസ്തത ഉണ്ടായിരുന്നു. മറ്റു കുട്ടികൾ പലതരത്തിലുള്ള കളികളിൽ ഏർപ്പെടുമ്പോൾ ഇവൾക്കിഷ്ടം ഏകാന്തമായിട്ടിരിക്കാനാണ്. 5 തുടങ്ങി വേദപഠനം. സുഹൃത് വൃന്ദത്തിന് നടുവിലും കൊച്ചു ത്രേസ്യയ്ക്ക് വേറിട്ട ചിന്തകളുണ്ടായിരുന്നു. സഹപാഠികളുടെ കുത്തുവാക്കുകൾ ഉണ്ടായാൽ കണ്ണു നിറഞ്ഞിരുന്ന ത്രേസ്യ എന്നും അച്ചടക്കത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നു. ലാളിത്യമായിരുന്നു മറ്റൊരു മുഖമുദ്ര. വില കൂടിയ വസ്ത്രങ്ങളിലോ ആഭരണങ്ങളിലോ ആ മനസ്സ് ഒരിക്കലും അഭിരമിച്ചില്ല. ആഘോഷങ്ങളിലും മിതത്വം പാലിച്ചു. നന്നേ ചെറുപ്പത്തിൽ തന്നെ ആഭരണങ്ങൾ ഉപേക്ഷിച്ചു. കാതിലെ കമ്മൽ പൊട്ടിച്ചു കളഞ്ഞു. രുചിയുള്ള ഭക്ഷണത്തോടു പോലും വിരക്തിയായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ എല്ലാം ദൈവത്തിങ്കൽ അർപ്പിച്ച മനോഭാവം. പ്രായശ്ചിത്ത പ്രവൃത്തികളിൽ ഏർപ്പെടാനായിട്ട് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ മറ്റു കുട്ടികളൊക്കെ കളിക്കുമ്പോൾ അമ്മ ചോദിക്കുമായിരുന്നു എൻ്റെ മോളെ നിനക്ക് അവരുടെ കൂടെ പോയി കളിച്ചുകൂടെയെന്ന്. അപ്പോൾ അതിനവൾ ഉത്തരം പറഞ്ഞിരുന്നത് എൻ്റെ നല്ല ഈശോ വേദനിക്കുന്നത് കാണുമ്പോൾ എനിക്കെങ്ങനെയാണ് അമ്മ കളിക്കാൻ സാധിക്കുക എന്നാണ് അവളുടെ ചോദ്യമായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവളുടെ കളികളിൽ ഇങ്ങനെയാണ് കൈവെള്ളയിൽ മുട്ടുകുത്തി നിന്ന് ജപമാല ചൊല്ലുക, കുപ്പിച്ചില് വിരിച്ച് അതിൽ മുട്ടുകുത്തുക, ചരലിൽ മുട്ടുകുത്തുക, ഞെരിഞ്ഞിൽ കൊണ്ട് തലയിണ ഉണ്ടാക്കി അതിൽ കിടന്നുറങ്ങുക, കല്ല് പുറത്ത് കയറ്റി വയ്ക്കുക, ഇതൊക്കെ അന്നത്തെ ഒരു ചെറിയ കുട്ടിക്ക് ഒരു 6-7 പ്രായമുള്ള ഒരു കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ വ്യത്യസ്തമായൊരു ജ്ഞാനത്താൽ നിറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ ചെയ്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കളരിയിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. നേരിൻ്റെ വഴി മാത്രം ചരിക്കുന്ന ത്രേസ്യ വേഗത്തിൽ തന്നെ സുഹൃത് വലയത്തിൽ നിന്നും പുറത്തായി. അത് പക്ഷേ അവളെ ഒരിക്കലും വേദനിപ്പിച്ചില്ല. വിനോദങ്ങൾ അവളെ വിസ്മയിപ്പിച്ചതുമില്ല. കൂട്ടുകാർ കളിച്ചുല്ലസിച്ചപ്പോൾ അമ്മയെ വീട്ടുജോലികളിൽ സഹായിക്കുന്നതിലായിരുന്നു ത്രേസ്യയുടെ ആനന്ദം. ആരെങ്കിലും കയർത്താലും അവൾ അത് പുഞ്ചിരിയോടെ നേരിടും. ജീവിതത്തിൽ ക്ഷമ ശീലിക്കുകയായിരുന്നു അവൾ. ജപമാലയിൽ കൊരുത്തതായിരുന്നു ത്രേസ്യയുടെ ജീവിതം. അമ്മയുടെ വേർപാടോടെ ത്രേസ്യ ദൈവത്തോട് കൂടുതൽ അടുത്തു. സന്യാസ ജീവിതത്തെക്കുറിച്ചായി പിന്നീടുള്ള ചിന്തകൾ. ഒടുവിൽ ദൈവം വിളിച്ചപ്പോൾ
തൻ്റെ ചിന്തയ്ക്കും പ്രവൃത്തിക്കും അർത്ഥം ലഭിച്ചതായി ത്രേസ്യ തിരിച്ചറിഞ്ഞു. വിശുദ്ധ ത്രേസ്യയുടെ വഴിയെ ചരിക്കാനായിരുന്നു മറിയം ത്രേസ്യയുടെയും നിയോഗം. വിശുദ്ധ ത്രേസ്യയുടെ ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ സന്യസ്ത ജീവിതമായിരുന്നു ത്രേസ്യയുടെ മാതൃക. വനജീവിതം ശീലിക്കാനായി പിന്നീടുള്ള ശ്രമം, പച്ചിലകൾ മാത്രം ഭക്ഷിച്ച് ജീവിക്കാനുള്ള തയ്യാറെടുപ്പുകൾ. പക്ഷേ ദിവസങ്ങൾക്കകം തന്നെ ആ വഴിയല്ല മറിയം ത്രേസ്യയുടേതെന്ന് ദൈവം തന്നെ തെളിയിച്ചു. ശാരീരികമായി തളർന്ന മറിയം ത്രേസ്യ ദൈവത്തിൻ്റെ പുതിയ കൽപ്പനകൾക്കായി മനസ്സർപ്പിച്ച് കാത്തിരുന്നു. 37 വയസ്സിലാണ് തൻ്റെ ദൈവമാർഗം ഏതെന്ന് മറിയം തിരിച്ചറിഞ്ഞത്. പിന്നീടുള്ള 13 വർഷം ലോകം മറിയം ത്രേസ്യയുടെ സഹനത്തിൻ്റെയും സേവനത്തിൻ്റെയും വിലയറിഞ്ഞു.